Hi friends, welcome to Manjusree Cooking. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറിയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 കിലോ മട്ടൻ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളം ഡ്രെയിൻ ചെയ്തത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിനു വേണ്ട മസാലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2 ടീസ്പൂൺ നല്ല മുളകുപൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1 കപ്പ് തൈര്, ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചത് 1/2 കപ്പ്. പിന്നെ വേണ്ടത് ഏലക്ക, ഗ്രാമ്പൂ, പട്ട. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇട്ടിനി ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് 2 മീഡിയം സൈസ് ഉള്ളി വളരെ തിന്നായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ല ക്രിസ്പ് ആവുന്നവരെ, നല്ല ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഉള്ളി പെട്ടെന്ന് ബ്രൗണായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് തിന്നായിട്ട് അരിഞ്ഞെടുത്തു. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നതാണ്. ഉള്ളി നല്ല ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട്, നല്ല ക്രിസ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതിൻ്റെ കൂടേക്ക് ജാതിക്ക പൂവും അതേപോലെ ഒരു ചെറിയ കഷ്ണം ജാതിക്ക പീസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. ഓനിയൻ പേസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഓനിയൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്ന എണ്ണ തന്നെ നമുക്ക് മട്ടൻ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ പ്രഷർ കുക്കറിലാണ് മട്ടൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ എണ്ണ ഈ പ്രഷർ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തു. കൂടെ എക്സ്ട്രാ 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി സ്പൈസസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഈ സ്പൈസസ് ഒക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ 1-2 മിനിറ്റ് സമയം ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വച്ചിട്ടുള്ള മട്ടൻ ചേർത്ത് കൊടുക്കാം. ഇത് 1 കിലോ മട്ടനാണ്. ഇത് നന്നായി കഴുകി വെള്ളം ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ എണ്ണയ്ക്കകത്തേക്ക് കിടന്നിട്ട് ഈ മട്ടൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഒരു 5 മിനിറ്റ് സമയം ഇങ്ങനെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിലാണ് ഗ്യാസ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ കിടന്നിട്ട് ഈ മട്ടൺ 5 മിനിറ്റ് സമയം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് സമയം കഴിഞ്ഞു. ഗ്യാസ് ഇപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ മട്ടൻ്റെ കളർ കണ്ടാൽ അറിയാം ചെറുതായിട്ട് ചേഞ്ചായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്ത 5 മിനിറ്റ് സമയം കൂടെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ ആ ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും ഒക്കെ ടേസ്റ്റ് നമ്മുടെ മട്ടൻ കറിക്ക് നന്നായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 5 മിനിറ്റ് സമയം കഴിഞ്ഞു. മട്ടൻ എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല കട്ട തൈരാണ്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെയും ഒരു 5 മിനിറ്റ് സമയം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഗ്യാസ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ 5 മിനിറ്റ് സമയം കഴിഞ്ഞു. ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഓനിയൻ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. മട്ടന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മട്ടനും മസാലപ്പൊടികളും അതേപോലെ ഒനിയൻ പേസ്റ്റും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വരണം. അതിനുവേണ്ടി നമുക്കൊരു 5 മിനിറ്റ് സമയം ഇതേപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മട്ടൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഗ്രേവിയുടെ അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കൂടുതൽ വെള്ളം നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം ഞാനൊന്ന് ലോ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 4-5 വിസിൽ വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്ന ശേഷം ഒന്ന് ലോ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് സമയം വെച്ച് നമുക്ക് മട്ടൻ വേവിച്ചെടുക്കാം. മട്ടൻ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല അടിപൊളി ടേസ്റ്റിൽ ഡിലീഷ്യസ് മട്ടൻ കറിയാണ് ഇവിടെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ കളർ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് എത്ര ടേസ്റ്റിയാണെന്ന്. ഏതൊരു ഹോട്ടലിലും കിട്ടുന്നതിനേക്കാളും ടേസ്റ്റുള്ള മട്ടൻ കറിയാണിത്. ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ 100% ഞാൻ ഗ്യാരണ്ടി പറയുന്നു, അത് നിങ്ങൾക്കിത് വളരെയധികം ഇഷ്ടപ്പെടും. കറിക്ക് ഗ്രേവി കുറവാണെന്ന് തോന്നിയാൽ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഹാഫ് ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഉപ്പും നമുക്ക് ആവശ്യമനുസരിച്ചിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കിയതിന് ശേഷം എക്സ്ട്രാ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഹാഫ് ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറി ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലകളൊക്കെ കൂടി ഒന്ന് സെറ്റായിട്ട് വരാനായിട്ടാണ് ഇങ്ങനെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി 1 കപ്പ് മല്ലിയില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ചേർത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുക്കറൊന്ന് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് സമയം കുക്കറൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം മാത്രം ഒന്ന് സെർവ് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും ഈ മസാല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. 10 മിനിറ്റ് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തു. കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. പീസസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, മസാലയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങളെല്ലാവരും ഈ രീതിയിൽ മട്ടൻ കറി വീട്ടിൽ തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സജഷൻസ് ഒക്കെ അറിയിക്കാൻ ശ്രമിക്കുക. അടുത്ത ദിവസം വേറൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.